കലാഭവൻ ഒരു സിനിമ പിടിച്ചിരുന്നു കുഞ്ഞിക്കൈകൾ, അതില് ക്യാമറ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തായിരുന്നു അറിയോ അസിസ്റ്റന്റ്? അടൂർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു. അതറിയോ? അറിയില്ല, അതറിയില്ല. വളരെ പണ്ട് പി ജെ ആന്റണി അദ്ദേഹമായിരുന്നു എന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ വളർന്ന് വളർന്ന് വളർന്നാണ് പിന്നെ ഇവിടുന്ന് എല്ലാ താരങ്ങളും. പക്ഷെ കലാഭവനിൽ നിന്ന്, കലാഭവൻ ആരും രക്ഷപ്പെടുത്തിയിട്ടില്ല, കലാഭവനിൽ നിന്നുകൊണ്ട് രക്ഷപ്പെട്ടവരാണ് അല്ലേ? അങ്ങനെയാണ് സംഭവിക്കുന്നത്. അച്ഛൻ വന്നിട്ട് ദേ യുവസാറ ഇങ്ങോട്ട് വന്ന് എന്റെ സ്നേഹനൊരു പിന്നെ ചാൻസ് കൊടുത്ത്, സത്യൻ സാർ സത്യനന്ദിക്കാണ്ട് വിളിച്ചിട്ട് തസ്നീകാനോ ചാൻസ് കൊടുത്ത്, അങ്ങനെയൊന്നുമല്ല. ഇവിടെ നിന്നുകൊണ്ട് ഗുരുത്വം നേടിയിട്ട് പുറത്തേക്ക് പോണതാണ്, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ സ്ഥാപനത്തിന്റെ. ഫിലിം ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പം ഇങ്ങനെ ചാൻസ് ചോദിച്ചൊക്കെ വല്ലതും ചെല്ലുമ്പോ എവിടെയാണ് ഞാൻ കലാഭവനി എന്ന് പറയും. ഇപ്പം നമ്മൾ ഈ പറയത്തില്ലേ, പിള്ളേർ ഓരോരുത്തർ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോ ആ കോളേജിന്റെ പേര് കേൾക്കുമ്പോ ജോലി കിട്ടും എന്ന് പറയുന്ന പോലെയായിരുന്നു ഈ പ്ലേസ്മെന്റ്. അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിലും കലാഭവൻ നല്ലൊരു ടൈറ്റിൽ മതി. അന്ന് ഇപ്പൊ കലാഭവൻ മണി മുതൽ അത്രയും ആർട്ടിസ്റ്റുകൾ ഇവിടുന്ന് പോയിട്ട് ഇപ്പം നമ്മുടെ അത്രയും മിമിക്രിക്കാരിടയിൽ ഇപ്പൊ ഏറ്റവും കാരണവരായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരാള് പ്രസാദ് ഏട്ടൻ മാത്രമേ. അന്നും പ്രസാദട്ടൻ ചെറുപ്പകാലത്തും ഓടിപ്പാഞ്ഞ് നടക്കുന്ന ചെറുപ്പകാലത്തും പ്രസാദട്ടൻ കാരണവർ തന്നെയായിരുന്നു. കാരണം പ്രസാദ് അന്നും ഭയങ്കര കോർഡിനേറ്റിന്റെ ആളാ, ഭയങ്കര റിഹേഴ്സൽ കാര്യങ്ങൾക്കും എല്ലാം ഓട്ടം പ്രസാദട്ടനായി. ബാക്കിയെല്ലാം മിമിക്രിയില്ല, എല്ലാ ആർട്ടിസ്റ്റുകളും സമയമാകുമ്പോൾ സ്റ്റേജിൽ കയറും. ഇവര് പ്രസാദട്ടൻ അവരിപ്പോ പെർഫോം ചെയ്യുകയാണെങ്കിൽ പോലും പ്രസാദട്ടനാണ് കോർഡിനേറ്റ് ചെയ്ത് കേട്ടിരുന്നത് അവരെ. പ്രസാദ് ഞാൻ ആർട്ടിസ്റ്റാണ്, ഞാൻ മിമിക്രിക്കാരനാണെന്ന് മാറിയിരിക്കില്ല. അത് തന്നെ പ്രസാദിനെ ഇപ്പോഴും ചെയ്യുന്നു.